വാർത്തകളിലേക്ക് തിരികെ. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ മണികണ്ഠനും രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിട്ടു. കോൺഗ്രസിനെ തകർത്ത് CPIMലേക്ക് പോയ പാതൂർ ഷാനവാസിൻ്റെ വീട്ടിൽ ഉണ്ണിത്താൻ നിരവധി തവണ സന്ദർശനം നടത്തിയെന്നും ബാലകൃഷ്ണൻ. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, എന്തൊക്കെയാണ് വളരെ ഗുരുതരവും ഗൗരവവുമായ വിഷയങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ആരോപിച്ചിരിക്കുന്നത്? അത് പ്രത്യേകിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രൂക്ഷമായ വിമർശനമാണ് ഉണ്ണിത്താനും ഉണ്ണിത്താനെതിരെ കാസർഗോട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത്. ഏറെ കാലമായി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിലെ വിഭാഗീയത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അത് വലിയൊരു രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും ആരോപണ പ്രത്യയശാസ്ത്രങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഇടയാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്പരം വിമർശനം ഉന്നയിക്കുന്ന രണ്ട് നേതാക്കന്മാർ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അവർക്ക് അതേ മറുപടി ഫേസ്ബുക്കിലൂടെ തന്നെ തിരിച്ചു നൽകുന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾ എന്നിവയാണ് നമുക്കിപ്പോ കാസർഗോഡ് നിന്ന് ലഭിക്കുന്നത്. ഏതൊക്കെയായാലും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് KPCC സെക്രട്ടറി ആയിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ മണികണ്ഠനും രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിട്ടു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സൗഹൃദം പങ്കിടുന്ന ദൃശ്യങ്ങളടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇതിന് അടിസ്ഥാനപരമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം പ്രമോദ് പെരിയ, അദ്ദേഹം മണ്ഡലം പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസിലെ 13-ാമത്തെ പ്രതിയായിട്ടുള്ള ഒരാളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഫോട്ടോ നവമാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി KPCC പുറത്താക്കിയിരുന്നു. ഇത് ഉണ്ണിത്താന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ഈ നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഉണ്ണിത്താൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് രക്തസാക്ഷികളോട് കടപ്പാട് കാണിക്കാത്ത, രക്തസാക്ഷി കുടുംബങ്ങളോട് നീതി കാണിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ അവരാരായാലും എത്ര ഉന്നതനായാലും തള്ളി പറയുമെന്നാണ് ഈ ഉണ്ണിത്താൻ അന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. അതേ ഉണ്ണിത്താൻ ഇതേ കേസിലെ പ്രതികളോടൊപ്പം രാത്രിയിൽ സൗഹൃദം പങ്കിട്ടു എന്നാണ് KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. 1000 രൂപ പോലും ഈ കുടുംബത്തിന് വേണ്ടിയോ ഈ കേസിന് വേണ്ടിയോ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയോ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെലവഴിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ തന്നെ ജയിക്കുമെന്ന്. അതുപോലെ തന്നെ ഈ ബാലകൃഷ്ണൻ പെരിയ ഇട്ട പോസ്റ്റ് ഇപ്പൊ വിവാദമായതിനു ശേഷം പിൻവലിക്കുകയും ചെയ്തു അല്ലേ? അതെ, അദ്ദേഹം ഈ വിവാദമായതിനു ശേഷം ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയായാലും കോൺഗ്രസിൽ തുടരില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം, അതായത് ഉണ്ണിത്താന്റെ ഈ നിലപാടിനെതിരെ കോൺഗ്രസിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നാളെ 8 മണിക്ക് തന്നെ മാധ്യമ പ്രവർത്തകരെ കാണും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കപട മുഖം ജനങ്ങൾക്ക് വെളിവാക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഇദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം പിൻവലിച്ചത്. KPCCയുടെ ഈ പെരിയ ബാലകൃഷ്ണൻ ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നതെന്ന് സൂചന നൽകിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു പാർട്ടിയിലേക്കും പോകുന്നതായി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ, അതായത് കാസർഗോഡ് ജില്ലയിൽ രാഷ്ട്രീയ നിഷ്കളങ്കയ്ക്ക് മേൽ കാർമേഘം പരത്തുന്ന ഒരു വ്യക്തിയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഈ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള ഈ ചില പ്രശ്നങ്ങളാണ്, അത് കുറെ കാലങ്ങളായി തുടരുന്നതാണ്. ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതാണ് താൻ രാജിവെക്കുന്നതിലേക്ക് നയിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഉദുമയിൽ ഈ ബാലകൃഷ്ണൻ പെരിയ നിയമസഭാ സാമാജികനായിട്ട് മത്സരിക്കുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമം നടത്തി എന്നുള്ള ഗുരുതര ആരോപണവും ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നുണ്ട്. അതായത്
ഇങ്ങനെ ചില രാഷ്ട്രീയ നിരൂപകർ സൂചിപ്പിക്കുന്ന പ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താന് ഒരു പക്ഷേ ഈ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം ഉദുമ മണ്ഡലമാണ്. അദ്ദേഹം ആ ഉദുമ മണ്ഡലത്തിലെ സീറ്റിൽ അദ്ദേഹം എപ്പോഴും ഒരു നോട്ടമിട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നോട്ടമിട്ടിരുന്നു. ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ ഉദുമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി ഉദുമ പിടിച്ചെടുക്കുക, ഉദുമയിലെ നേതാക്കൾ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന നേതാക്കളെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുൻപോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതും നിലനിൽക്കുന്ന നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കുന്ന തരത്തിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഏതൊക്കെയാലും ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. ഏതൊക്കെയായാലും കാസർഗോഡ് കോൺഗ്രസിൽ പുകയുന്ന വളരെ കാലങ്ങളായി പുകയുന്ന വിഭാഗീയത ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപറ്റം നേതാക്കൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ഈ ഇലക്ഷന് മുമ്പ് തന്നെയാണ് ആണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഈ 16 മണ്ഡലം പ്രസിഡന്റുമാർ ഉണ്ണിത്താനെതിരെ DCC ഓഫീസിൽ തന്നെ എത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണിത്താനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കാസർഗോഡ് ഉയരുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.